لي أبويه في كل يوم الخمس مرات أنج برابشم نمد أمم أوبا أرند مطلقك بند دعاء جيّن بلوندو أبن نتنّا كرنجل الله باركتو نلغم الله أبن موترت رتت پريشك إلا നാട്ടുകാരെ അന്താരാഷ്ട്ര കാര്യമല്ല, ഞാൻ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ചുരുങ്ങിയത് ഇന്നലെ ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് അഞ്ചു വട്ടം ദുആ ചെയ്തില്ലെങ്കിൽ ഞാനിവിടെ ഉസ്താദുമാരും ഹമീദ് സാഹിബിനെ തിരുത്തിച്ചോ പറയട്ടെ നിങ്ങളോട്, എന്നെ എന്തിനു പറ്റും? ഞാനൊരു നന്ദി കെട്ടവനല്ലേ? ഞാൻ എന്റെ ഉമ്മാക്ക് ഇന്നലെ അഞ്ചു വട്ടം ദുആർന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ വഴങ്ങുന്നു? എന്റെ ഉപ്പാക്ക് ഞാൻ അഞ്ചു വട്ടം ദുആച്ച, എന്റെ ഉപ്പ അതെന്റെ സ്വർഗത്തിലേക്കുള്ള കവാട, എന്റെ ഉമ്മ അതെന്റെ സ്വർഗത്തിലേക്കുള്ള മാണിക്കക്കല്ല, എന്റെ സ്വർഗത്തിലേക്കുള്ള മുത്താണ്. ആ മുത്തുകളെ ഞാൻ ഇന്നലെ അഞ്ചു വട്ടം ദുആ ചെയ്യാതെ മറന്നുപോയാൽ എന്നെന്തിനു പറ്റും? ഇന്ന് അന്ന് ആയുസ് തരികയാണെങ്കിൽ എരിയു നമുക്ക് സമയമുണ്ട് ദ്വാരന്നിട്ട് കിടക്കാം, പക്ഷെ ഇന്നലെ ഞാൻ ദുആ ചെയ്തില്ലെങ്കിൽ എന്നെന്തിനു പറ്റും? ഓ എന്റെ അനുജാലി അഞ്ചു പ്രാവശ്യം ഉമ്മാ ഉപ്പ ആ മുത്തുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരാളെയും ഗൾഫിൽ പോയാലും നാട്ടിലാണെങ്കിലും കാരാടി ചെറിയ കൊച്ചു നാട്ടിലൊരു ചെറിയ പെട്ടിക്കട തുടങ്ങിയാലും അൽഹംദുലില്ലാ നല്ല ബർക്കത്തായിരിക്കും. ദീന് പഠിപ്പിക്കുക, റസൂലുള്ള പഠിപ്പിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. പിതാക്കളെ, എന്റെ ജ്യേഷ്ഠാനുജ സഹോദരങ്ങളെ, അള്ളാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ, അള്ളാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അവരെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്താലും ശരി, നിങ്ങളെ കാരാട് ഭാഗത്തൊക്കെ ഉണ്ട് അറിയില്ല, ചില ചെക്കന്മാരൊക്കെ ഉണ്ട്, ചെക്കന്നിയെ മനഃപൂർവ്വം പറയാനിട്ട ഞാൻ അങ്ങനെ പറയാം, അത് ഇവിടുത്തെ കുട്ടികളൊന്നും പെടൂല, ലണ്ടനിലെ ചെറുപ്പക്കാർ കുട്ടികളെ പെടുകയുള്ളു, ഇവിടുത്തെ ഒരു പെടൂലെന്ന് കുട്ടിക്കൊള്ളു. ചില ചെക്കന്മാരുണ്ട് കല്യാണം കഴിക്കോളും ഉമ്മ അതോ ഉമ്മ കരളാണ് മുത്താണ് ബാപ്പ എല്ലാം അങ്ങനെയാ. കല്യാണം കടിച്ച ഒരു മാസം കല്യാണം കടിഞ്ഞാ പിന്നെ ഇതുവരെ ഉള്ള ബാപ്പയുടെ ബാപ്പയെ കുറിച്ചുള്ള ഒരു ചിത്രം ഇവന്റെ മനസ്സിൽ വേറൊന്നായി മാറ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അത് വല്ലാത്തൊരു അപകടം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉമ്മയോടും ബാപ്പയോടും കൂടെ ഒരു സ്നേഹക്കുറവ് വന്നാ മോനെ നമ്മുടെ ആക്കിപത്ത് കേടുവരും, നമ്മൾ പൊട്ടിക്കരയുകയല്ലാതെ രക്ഷയില്ല. കല്യാണം കഴിഞ്ഞ നമ്മുടെ ഉമ്മ രണ്ടായി പോകരുത്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. കല്യാണം കഴിഞ്ഞാ പിന്നെ ചില ആളുകൾക്ക് അങ്ങനെ മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് ഖാല റസൂലുല്ലാഹി. ക്ഷീണേറ്റായ ഉറക്കാണ് ചെല്ലിക്കൊളി, അതൊക്കെ ഉള്ളു നമുക്ക്. ഖാല റസൂലുല്ലാഹി, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ വഴന്നു പറയുന്ന മുസ്ലിയാരെങ്ങാനും ഞാൻ എന്റെ ഉമ്മയെ കുറിച്ച് ഞാൻ എന്റെ ഉമ്മയെക്കാളും എന്റെ ഭാര്യക്ക് വല്ല സ്ഥാനം കൊടുത്താൽ ഞാൻ അബൂജഹലിനെക്കാളും ശാപമുള്ളവനാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. എന്താണ് നാട്ടുകാരെ കേൾക്കുന്നത്? മൻ ഫള്ളല സൗജതഹു അലാ ഉമ്മിഹി, ഉമ്മയെക്കാളോ ബാപ്പയെക്കാളോ ഭാര്യമാർക്ക് സ്ഥാനം കൊടുക്കുന്ന എത്ര വഴന്നു പറയുന്ന മുസ്ലിയാരാവട്ടെ, അവൻ അബൂജഹൽ അബൂജാഹിലിനെപ്പോലെ ശാപത്തിന്റെ ഉടമയാണെന്ന ദീന് പഠിപ്പിച്ചത് അല്ലാഹു തആല കാക്കട്ടെ. ചില കുട്ടികള് കല്യാണം കഴിഞ്ഞാലേ നോക്കി, നിങ്ങൾ എനിക്ക് പരിചയമുള്ള ഒരുത്തം കല്യാണം, അതുവരെ ഉമ്മ ചക്കരയായിരുന്നു, ബാപ്പ തേങ്ങയും ചക്കര ഒക്കെ തന്നെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞു, അങ്ങനെ അവള് വൈകുന്നേരം അവ വീട്ടിൽ ചെന്നപ്പോ അവള് താടിക്ക് കൈയെടുത്തിരിക്കണ്ട്. ഇവൻ പറഞ്ഞ പദാട്ടാ, ഞാൻ ഈ നേതൃത്വത്തെ ഇരുത്തിങ്ങനെ ഓരോരോരോരെ മിസാലുകൾ പറയല്ല, വാക്യാർത്ഥം. അങ്ങനെ ഇവൾ താടിക്ക് കൈയെടുത്തിരിക്കണം, ഇവങ്ങനെ പോയപ്പോ അവള് കരച്ചിൽ. എന്താ കരച്ചിൽ? ഈ ചില പെൺകുട്ടികള് കള്ളക്കരച്ചിൽ ഓവറാ, അങ്ങനെ കരയും. അപ്പൊ ഇവള് എന്താടി ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞ പദന്തരങ്ങള്, നിങ്ങളെ ഉമ്മാരെ ഒരു മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ ഉമ്മാരെ കൂടെ ജീവിക്കാൻ പറ്റൂല, ഞാൻ എന്റെ വീട്ടിൽ പോകാ, ഒരൊറ്റ കരച്ചിൽ. ആ വാക്കങ്ങ് കേട്ടപ്പോ ഈ ചെക്കം പറയ ഭാര്യയോട്, മാറ്റടി മാറ്റ് ഡ്രസ് എടുക്ക് ബാഗ് എടുക്ക്, എന്നിട്ട് എടുപ്പിച്ചു. ഒറ്റ മാസത്തെ ബന്ധാനിട്ട ഈ തള്ളൻ ആണും പെണ്ണുമായിട്ട് ഈ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഉള്ളു, വേറൊറ്റ ആൺകുട്ടിയില്ല പെൺകുട്ടിയില്ല. അങ്ങനെ ആ തള്ള അങ്ങനെ ഇരിക്കുമ്പോ ബാഗ് എടുപ്പിച്ചിട്ട് ഇവരങ്ങനെ ഇറക്കിക്കൊണ്ടുപോകാ ഭാര്യനെ. അപ്പൊ ഈ തള്ള മോളെ മരിയോളെ വിളിക്ക മോളേ,
കൂട്ടാക്കിയില്ല. അവസാനം ബാപ്പിടപെട്ടു, പാവം സാധുപ്പ പുറത്തിറങ്ങിട്ട് മോനെ എടാ മോനെ മോനെ ആ വാപ്പങ്ങനെ പോണ് ഈ മരുവളും മകന്റെ പിന്നാലെ കൂട്ടാക്കിയില്ല എന്നവര്. അവൻ നേരെ പോയി ഭാര്യ വീട്ടിലേക്ക്. ഭാര്യ വിട്ട മഹല്ലിന്റെ പേര് പറഞ്ഞ നിങ്ങൾക്കൊക്കെ അറിയണം. മഹല്ലന് നേരെ ഭാര്യ വീട്ടിലേക്ക് അങ്ങ് പോയി. എത്തിയപ്പോഴേക്കും അവിടെ എത്തിയ ഉടനെ അമ്മായുമ്മ പറയാം, ഗൾഫിലൂടെ മകനുണ്ട്, മകനെ വിളിച്ചിട്ട മോനെ അളിയപ്പ നമ്മളെ വീട്ടിലാ വന്നിട്ടുള്ളൂന്ന്. അളിയപ്പ വീട്ടിലാണ്, അളിയൻക്ക് ഒരു വിസ കൊടുത്തേക്കണം. അളിയൻ വിസ എന്ന് പറയുന്ന വിസ ഉണ്ട്, ഇത്ര മുസീബത്ത് വിസ വേറല്ല, ഇത്ര മുസീബത്ത് വിസ. ആ കിട്ടിയവരാരും കളയരുതട്ടോ, ഈ പ്രസംഗം കേട്ടിട്ട് അങ്ങനെ കളയരുതാ വിസ. അളിയൻ വിസ എന്ന് പറയുന്ന ഷെയ്ത്താൻ വിസ ഉണ്ട്. അത് ഞാൻ അങ്ങനെ അത് അവിടത്തേക്ക് മാത്രം ബാധക, അവിടേക്ക് ഒന്നും ബാധകമല്ല വിസ. അപ്പൊ ഏതാലാവട്ടെ, ഞാൻ പറയുന്നത് അളിയൻ വിസ വിസ അങ്ങ് കിട്ടലും അവൻ അയച്ചുകൊടുത്തു. കേട്ടോളൂ നാട്ടുകാരെ, ഞാൻ ഈ സ്വരത്തിൽ പറയുന്നത് ഈ ചക്കര എനിക്ക് നല്ലോണം അറിയാം. അവന് നല്ല പരിചയം, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന അവർക്ക് വേണ്ട അവനെ വിളിച്ചു ഞാൻ പറയേണ്ടതൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇവനെന്ത് ചെയ്തോ നിങ്ങള്, അവൻ നേരെ അന്ന് അവൻ ഗൾഫിൽ പോയി. അയൽവാസികൾ വന്നിട്ട് പറയാം, നിങ്ങളെ മോനെ ഇന്നലെ ഗൾഫിൽ പോയല്ലോ, ഒരു തള്ളനോട് നിങ്ങൾ പറയും, ബാപ്പ ഈ ഉമ്മാക്ക് ഉപ്പാക്ക് ഇവനെ ഉള്ളൂ. എന്നിട്ട് പറയാം, നിങ്ങളെ മോനെ ഇന്നലെ ഗൾഫിൽ പോയല്ലോ. അപ്പൊ ഈ തള്ള എന്താ പറയണ അറിയാ, പഠിച്ചോനെ എന്റെ കുട്ടിനെ ഒരു സ്ഥലത്തും കൊടുക്കരുതേ. അല്ലോ, ഇതാണ് എന്റെ അനുമോനെ, നമ്മളെ ഉമ്മ പാവാണ്. ആ ഭാര്യ ഉമ്മയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ ഒരു പൈശാചിക, നമ്മളെ ഈ തള്ളനെ വലിച്ചെറിയരുതാ. ഞാൻ അതേ ഈ സദസ്സിൽ എന്റെ ഉസ്താദുമാരുടെ ഉമറാക്കട മുന്നിൽ വെച്ചിട്ട് ഞാൻ എന്റെ ഈ സദസ്സില് ഈ ചെറുപ്പക്കാർ കുട്ടിയോട് ഞാൻ പതേ പറയുന്നു, നമ്മളാ ഉമ്മാനും ബാപ്പാനൊന്നും വലിച്ചെറിയരുത്. സാധുക്കളാ, പാവങ്ങളാ, ഈ തള്ള തോരുന്നത് എന്തറിയോ, എന്റെ മോനെ ഒരു അപകടത്തിലും പെടുത്തല്ലോ. അല്ലോ, ഈ തള്ള തോരുന്നു. ഇവ രണ്ട് കൊല്ലം ഭാര്യ വീട്ടിലേക്കും ഭാര്യക്കൊക്കെ നിരന്തരമായ ഫോണ് കാഴ്ചയെല്ലാം. ഈ തള്ള മരിച്ചോ ജീവിച്ചോ ഈ ബാപ്പണ്ടോ ഒരു കൊടുത്തില്ല, ഫോണില്ല, ഒന്നുമില്ല. രണ്ടൊല്ലം കഴിഞ്ഞ് അത് കുറച്ച് പറഞ്ഞാൽ മനസ്സ് പൊട്ടും. അവ നേരെ വന്നു ഭാര്യ വീട്ടിലേക്ക്. രണ്ടൊല്ലം കഴിഞ്ഞിട്ട് പണ്ട മുസീബത്ത് വിസന്റെ ഊക്ക് തിരിഞ്ഞങ്ങള് ഷെയ്ത്താൻ വിസന്റെ ഊക്ക് നേരെ ഭാര്യ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നിട്ട് രണ്ടുപേരും മഹല്ലൊന്നാട്ട, ഞാൻ അന്ന് ഹിക്കമീല ദർശനത്തിന്, മഹല്ലൊന്നാണ്. അങ്ങനെ ഈ മനുഷ്യൻ ഒരു സ്ഥലത്ത്, ഞാൻ ഒന്ന് പള്ളിയിൽ, അപ്പൊ ഇയാൾ എന്നോട് വന്നിട്ട് ഇയാൾ ഇവന്റെ ഉപ്പ എന്നോട് പറയാ, അവനെ മോൻ വന്നിട്ടുണ്ട്, അവന്റെ അമ്മോഷനക്കൊക്കെ നല്ല തുണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മോഷൻ പള്ളിയിൽ നിന്ന് കാണിച്ചു കൊടുക്കാണ്, എന്റെ മരുവൻ കൊണ്ടുവന്ന തുണിയാണ്. ഒരു ബാപ്പാന്റെ കൽപ്പ് പൊട്ടൂലേ, പച്ച സാധുക്കളെന്ന്, വേറെ ആരൊന്നും കൊടുക്കാനില്ല. ഈ വാപ്പാനും ഉമ്മാനും എനിക്ക് അറിയണത്തങ്ങളാണ് അവിടെ. അങ്ങനെ ആ ഉപ്പ എന്നോട് പറയാ, അവൻ എനിക്കൊന്നും തരണ്ട, അവന്റെ തള്ളക്കൊരു തുണി കഷ്ടം കൊടുത്തോടനില്ല. എന്താണ് വേദനങ്ങൾ പറയും. അവൻ ആറുമാസം ഈ തള്ളങ്ങനെ രാത്രിയായ വീടിന് വരാ, വാതിലിന്റെ തൊട്ടര് വന്നു, എന്തായാലും ബാപ്പ ഉറങ്ങിയിട്ടെങ്കിലും ഉമ്മ എന്നെ കാണാൻ വരും ആ ആശ വന്നീലാന്നവന് നേരെ പോയി. നീണ്ട 10 കൊല്ലത്തോളം ഉമ്മാനെ തിരിഞ്ഞു നോക്കിയില്ല, ബാപ്പാനെ തിരിഞ്ഞു നോക്കിയില്ല. ഭാര്യ വീടിന്റെ അരികിൽ കൊട്ടാരം പടിഞ്ഞു ഇവന്. അങ്ങനെ വീടുൽഗാനനാണ്. എല്ലാരും പള്ളിക്കെന്ന് വന്നിട്ട് വെള്ളിയാഴ്ച തിങ്കളാഴ്ച സുബീക്ക വീടിരിക്കരുത്. വെള്ളിയാഴ്ച അമ്മ വാപ്പിയും അതാ അമ്മോശൻ ഇട്ടാ, അമ്മോശനും ഈ മോനൊക്കെ ക്ഷണിക്ക, ഈ വാപ്പ അങ്ങനെ ഇരിക്കണ്ട്. ജുമാ കഴിഞ്ഞിട്ട് ആ വാപ്പ എന്താ തള്ളനോട് പോയി പറഞ്ഞറിയാ, അന്റെ കുട്ടിയുടെ കുടിയിരിക്കലാണ് അത്ര തിങ്കളാഴ്ച. അപ്പൊ നിങ്ങളോട് പറഞ്ഞില്ലേ, അപ്പൊ എന്നോട് നീ പറഞ്ഞിട്ടില്ല. ഈ വാപ്പ പറയും, നിങ്ങളാ രംഗൊന്ന് ആലോചിച്ച് നോക്കി, എന്റെ അനുജാ പെറ്റ ഉമ്മാനെ കൊണ്ടുപോകാതെ നമ്മുടെ വാപ്പാനെ കൂടിരിക്കണ്ടെന്ന് ഉദ്ഘാടന ദിവസം നമ്മുടെ ഉപ്പാനെ വീട്ടിലിരുത്താതെ ഉമ്മയെ വീട്ടിൽ കൊണ്ടുപോയി, അടുക്കളയിൽ ഉമ്മയെ കൊണ്ടുപോയി, പാലുകാച്ചെന്ന തലത്ത് നമ്മുടെ ഉമ്മാനെ കൊണ്ടുപോകാതെ, എത്ര വലിയ മഹാന്മാരെ കൊണ്ടുവന്നാലും എത്ര വലിയ ഉസ്താദുമാരെ കൊണ്ടുവന്നാലും ആ തങ്ങൾ വന്നോ ആ ഉസ്താദ് വന്നോ എന്ന് പറയാൻ പറഞ്ഞു പോയാലും അല്ലാഹു നിനക്ക് ബറക്കത്ത് നൽകില്ല. നിന്റെ ഉമ്മാനെ വലിച്ചെറിഞ്ഞ് ആകാശത്തിന്റെ ചുവട്ടിലുള്ള ആരൊക്കെ കൊണ്ടുപോയാലും അല്ലാഹു നിന്റെ വീട് ഖറാബാക്കി കളയും. ആ വീട് ഷെയ്ത്താനിന്റെ വീടാണ്. ആ വീട്
പിശാചുക്കളുടെ വീടാ. ഉമ്മാനെ വലിച്ചെറിഞ്ഞിട്ട് ആരെ കൊണ്ടുപോയിട്ടെന്താ വീട്ടിലെ? വെറുതെയാണ് ചെറുപ്പക്കാരെ, വെറുതെയാണ്. ഇരിക്കട്ടെ, ഞാൻ അതിനല്ല ഈ പറഞ്ഞു വരുന്നത്. വീടുൽഗാനൊക്കെ കഴിഞ്ഞു, ഈ ബാപ്പ്യം തള്ളി ഇങ്ങനെ വരാൻ തീയതി ഇരിക്കുമ്പോ ഇറച്ചും പൊറാട്ടൊക്കെ കഴിച്ചിട്ടേ നാട്ടേരെ ഇവരെ അരികിലൂടെ ഇങ്ങനെ പോകുക. അപ്പോ ഒരുത്തിര് ചോദിച്ച് തള്ളനോട് നിങ്ങളെ മോന്റെ കുതിരിക്കലാണല്ലോ, നിങ്ങൾ എന്താ പോയില്ലേ? നിങ്ങൾ പറയാ തള്ളന്റെ വേദന എത്ര ഉണ്ടാവും. എന്തോ ആവട്ടെ, ഞാൻ പറയുന്നത് വീടിരിക്കൽ കളി. ഇവനൊരു യാത്രയിൽ അപകടത്തിൽപ്പെട്ടു. അന്ന് താലൂക്ക് ആശുപത്രിയാണ് മഞ്ചേരി, മഞ്ചേരി താലൂക്ക് ആശുപത്രി. അങ്ങനെ ഇവൻ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചത് ഉമ്മ അയൽപക്കത്തുള്ളവര് പറഞ്ഞങ്ങള് നിങ്ങൾക്ക് നിങ്ങളെ മോനക്ക് നിങ്ങളെ കുരുത്തക്കേട് എത്തിയിട്ടുണ്ട് ഈ തള്ളനോടെ. അപ്പൊ എന്തേ ചോദിച്ചപ്പോ അവൻ അപകടത്തിൽപ്പെട്ടിട്ട് മഞ്ചേരി ആശുപത്രിയിലുണ്ട്, ഈ തള്ളരുടെ ഡ്രസ്സ് മാറ്റാൻ നിന്നില്ല, 10 കൊല്ലം കഴിഞ്ഞു. ഈ ഉമ്മ ആ ധരിച്ച ഡ്രസ്സ് ഏറ്റ് ഓടി ആ മഞ്ചേരി ആശുപത്രിയിൽ ചെന്നിട്ട് ബോധം കെട്ട് കിടക്കുന്ന മകന്റെ ചുണ്ടത്ത് ഈ ഉമ്മ വെള്ളമൊഴിച്ചു കൊടുത്തപ്പോ അവൻ കണ്ണു തുറന്നു. മക്കളെ ചെറുപ്പക്കാരെ, അപ്പൊ ഈ തള്ള പറയും, മോനെ ഉമ്മേണടാ, മോനെ ഉമ്മേണടാ. എന്താണെന്നുവെച്ചാ പിടയിന്ന് അമ്മായും എത്തിയിട്ടില്ല, പോകട്ടെ ഭാര്യ എത്തിയിട്ടില്ല, അമ്മോഷൻ വന്നിട്ടില്ല, ഈ തള്ള അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കരളെ നമ്മുടെ ഉമ്മ. എന്ത് പറഞ്ഞാലും എന്ത് കൊല്ലാനാക്കിയാലും നമ്മളൊന്ന് പിടഞ്ഞോക്കട്ടെ, നമ്മളൊന്ന് പിടഞ്ഞോക്കട്ടെ. അവിടെ നമ്മുടെ തള്ള എത്തും. പാവങ്ങളാണ്, സാധുക്കളാണ്. ആ പാവങ്ങളെ വരിച്ചെറിഞ്ഞിട്ടില്ല ഒരു ജീവിതം നമുക്കുണ്ടോ? അല്ലാഹു ദുനിയാവിനും ആഖിറത്തിനും ബർക്കത്ത് നൽകില്ല. അല്ലാഹു തആല കാക്കുമാറാവട്ടെ.